ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കണവയാണ് എടുത്തിരിക്കുന്നത്. കണവ നമ്മളുടെ ഇവിടെയൊക്കെ കൂന്തൽ എന്നും പറയുമല്ലേ. കൂന്തൽ എന്നും പറയും, നമ്മള് കൂന്തൽ എന്നാ പറയണ, ചിലര് ഇതിനെ കണവ എന്ന് പറയും. അപ്പോ ഞാനിത് ഒരെണ്ണം ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സ്കിന്ന് കളയും. നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ ഈ തൊലി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നൈസായിട്ടുള്ള പാടുണ്ടാവും, അതുകൂടി ഒന്ന് വലിച്ചു കളയണം. അതുകൊണ്ട് ഇപ്പം കംപ്ലീറ്റ് ക്ലീനായി, നന്നായിട്ട് ക്ലീനായി, ആ ബ്ലാക്ക് കളറൊന്നുമില്ല. ഇനി നമ്മൾ ഇത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കും പയ്യെ. എന്നിട്ട് ഇതിൻ്റെ ഈ മഷി കണ്ട മഷി, അത് പയ്യത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് പൊട്ടി ഇതിൽ കലങ്ങും. ഇതിങ്ങനെ പയ്യെ റിമൂവ് ചെയ്യണം കണ്ട. അപ്പം മഷി പൊട്ടത്തില്ല, മോളീനെ കംപ്ലീറ്റ് വലിച്ചെടുക്കണം കണ്ട. അത് നമുക്ക് മാറ്റി നോക്കാം, അല്ലെങ്കിൽ ഇത് കലങ്ങി മഷിയാവും കംപ്ലീറ്റ് വെള്ളം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയും റിമൂവ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാനുള്ളൂ. നല്ല കട്ടിയുണ്ട്, മഞ്ഞില്ല. വലിച്ചെടുക്കട്ടെ കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. വലുതാകൊണ്ട് ഇത്തിരി കട്ടിയുണ്ട് തൊലി. കത്തി കൊണ്ട് ചെയ്യണവർക്ക് ഇത് കത്തി കൊണ്ട് ചെയ്യാം, കൈ കൊണ്ട് ചെയ്യണവർക്ക് കൈ കൊണ്ട് ചെയ്യാം. കണ്ട, ഇതിൻ്റെ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കണം. ഹേമന്തം പോലെ നവവസന്തം പോലെ ഈ കണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളത്തിൽ കാണിച്ച് ഇങ്ങനെ തുറപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ തെറിക്കും. അവിടെ കണ്ണിൻ്റെ ആ ഭാഗവും നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത്, അപ്പം അവിടെ ഒരു തൊലി ഉണ്ടായിരുന്നു, അതും കൂടി കളയണം. കണ്ട, ഇപ്പം നന്നായിട്ട് നീറ്റായി. ഇനി നമ്മൾ ഇതിനകത്തൊരു സാധനമുണ്ട്, ഇതേ ഇത് നമ്മളെടുത്ത് ഇങ്ങനെ കളയണം കണ്ട. ഇതെടുത്ത് കളയണം, അതാവശ്യമില്ല, ഇത്രയും കളഞ്ഞാൽ മതി. ബാക്കി നമുക്ക് കഴിക്കാൻ പറ്റിയ ഇത് ഭാഗങ്ങളാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോൾ റൗണ്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യണത്, അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ രണ്ടായിട്ട് പിളർത്തിയെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് റൗണ്ടായിട്ട് ചെയ്യണോണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ എടുക്കണം. ഇതിനകത്ത് മീനുണ്ട്, ഇത് മീനെയൊക്കെ വിഴുങ്ങിയേക്കണം. ഇത്രയും വലിയ മീൻ ഉണ്ടായിരുന്നു അതിനകത്ത്. സ്റ്റോക്ക് ആണ്, സ്റ്റോക്ക് സ്റ്റോക്ക്. ഇതൊക്കെ എന്താണ്, ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം, അപ്പോഴേ നല്ല നീറ്റ് ആവുള്ളൂ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കാം, അപ്പൊ പെട്ടെന്ന് കഴിയും. ഇതിൻ്റെ ഉള്ളില് ഇതിൻ്റെ അകത്ത് കൈയിട്ടിട്ട് ഇത് ഇങ്ങനെ എടുത്തു കളയണം. ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിരിക്കണതുണ്ട് കണ്ട, പാട പോലെ. ഇപ്പോൾ കംപ്ലീറ്റ് ക്ലീനായി. ഇപ്പം മാക്സിമം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനി കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാം. മാക്സിമം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്.
അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ ക്ലീൻ ഒക്കെ ചെയ്ത് ഇനി നമ്മൾ ഞാൻ കത്രികൊണ്ടാണ് കട്ട് ചെയ്തിരുന്നത്. നമ്മൾ ഈ ചിറകൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഈ ചിറകൊന്ന് സൈഡിൽ നിന്ന് ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് പോകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്തിരി തിന്നായിട്ട് കട്ട് ചെയ്താൽ മതി. ഓൾറെഡി ഇതിന് വലിപ്പവും കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്താൽ മതി. Set my heart afire.